ഹായ് നമസ്കാരം കെ എസ് യു കാരിയെ എസ് എഫ് ഐക്കാർ തട്ടിക്കൊണ്ടുപോയി പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് കേരളത്തിൽ നടന്ന സംഭവമാണ് കോളേജ് ഒരു കോളേജിൽ സംഭവിച്ചതാണ് കൊച്ചിയിലെ പൂത്തോട്ട എസ് എൻ ലോ കോളേജിലാണ് സംഭവം നടന്നത് എങ്ങനെയുണ്ട് ലോ കോളേജിലാണ് വക്കീല മാരാവൻ പഠിക്കുന്ന പിള്ളേരാണ് ഇവരാണ് തട്ടിപ്പോകലും മറ്റും കളിയൊക്കെ നടത്തുന്നത് ഇവരെ തട്ടിക്കൊണ്ടുപോകലിനെതിരെ കേസെടുക്കേണ്ടവരും വാദിക്കേണ്ടവരുമാണ് ഈ പിള്ളേരെന്ന് പറയുന്നത് ലോ കോളേജിലെ പിള്ളേർ അവിടെയാണ് കെ എസ് യു കാരിയായ ഒരു പെൺകുട്ടിയെ എസ് എഫ് ഐക്കാർ ചേർന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോയി പ്രവീണ എന്ന ഒരു കെ എസ് യു പ്രവർത്തകയാണ് കെ എസ് യുവിൻ്റെ നേതാവിനെയാണ് തട്ടിക്കൊണ്ടുപോയത് പ്രവീണയോട് മറ്റൊരു പെൺകുട്ടി അവളുടെ ക്ലാസ്സിലുള്ള മറ്റൊരു പെൺകുട്ടി എന്ന് പറഞ്ഞ് പ്രവീണ എനിക്ക് വല്ലാതെ അസുഖമുണ്ട് എനിക്ക് വല്ലാതെ എന്തൊക്കെ തോന്നുന്നുണ്ട് എനിക്കൊന്ന് ആശുപത്രി പോകണം ഡോക്ടറെ കാണണമെന്നുണ്ട് കൂടെ ഒന്ന് സഹായിക്കാൻ വരാമോ എന്ന് ചോദിച്ചു ഇവരൊരു സജീവ പൊതുപ്രവർത്തകയും കെ എസ് യു പ്രവർത്തകരൊക്കെ ആയതുകൊണ്ട് ശരി നമുക്ക് പോകാമെന്ന് പറയുന്നു അങ്ങനെ അവർ പോകാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് കോളേജിൽ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് പോയപ്പോൾ കോളേജിനകത്ത് തന്നെ ഈ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിലോട്ട് പോകുന്നു അപ്പോഴേക്കും അവിടെ ഒരു കാറ് വന്നു കാർ വന്നിട്ട് പറഞ്ഞു ഞാൻ തന്നെ വിളിച്ചു വരുത്തിയ കാറാണ് എനിക്ക് ആശുപത്രി പോകാനാണ് നീ കൂടെ എന്നെ കൂടെ വന്നാൽ മതി എനിക്ക് സഹായിക്കണം എന്ന് ആ സംശയമില്ലാതെ ആ കുട്ടി ഈ പ്രവീണ എന്ന കെ എസ് യു കാര്യം കാറിനകത്ത് കയറി ആ കാറിനകത്ത് മൂന്ന് പേരുണ്ടായിരുന്നു ആ കാർ നേരെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാണ് പോയത് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ട കാര്യമില്ല കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോകാനും സഹായിക്കാൻ നിന്നെയാണ് പ്രവീണ പക്ഷേ ഈ കാറ് ആശുപത്രിയിൽ പോയില്ല പകരം ഈ കൊച്ചി പട്ടണത്തിലും മറ്റു പടങ്ങളിലും ഏകദേശം 3 മണിക്കൂറോളം ഈ കാർ അവിടെ ഇവിടെ ഓടിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു 3 മണിക്കൂറോളം 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കുട്ടിയെയും ഇവർ രണ്ട് പെൺകുട്ടികളെയും കൂടി ഇവർ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് പോവുകയാണ് ഉണ്ടായത് ഇതാണ് ഇവിടെ നടന്ന ഒരു തട്ടിപ്പ് ഇനി എന്തിനാണ് ഈ തട്ടിപ്പ് നടത്തിയത് അതാണ് ഞാൻ ഇനി അടുത്ത് പറയാനുള്ളത് അതായത് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കുന്നു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ട് കോളേജിൽ ഓരോ ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കും അങ്ങനെ ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുത്തപ്പോൾ ആ ക്ലാസ് പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടിയാണ് ഈ പ്രവീണ കെ എസ് യു കാരി അവിടെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കെ എസ് യുവിനും എസ് എഫ് ഐക്കും തുല്യമായിട്ട് വോട്ട് വന്നു 9-9 തുല്യമായിട്ട് ആൾക്കാർ വന്നു ക്ലാസ് പ്രതിനിധികളാണ് പിന്നെ ഇവരാണ് പിന്നെ കോളേജ് യൂണിയൻ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കോളേജ് യൂണിയൻ ഭാരവാഹി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെയും 9-9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എഫ് ഐക്ക് അധികാരം കിട്ടാതെ ആവും കാരണം കെ എസ് യുക്കാരും 9 പേര് എസ് എഫ് ഐക്കാരും 9 പേര് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും മത്സരിച്ചാൽ തീർച്ചയായിട്ടും ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ നറുക്കിടുമ്പോൾ ഒരു പക്ഷേ കെ എസ് യുക്കാരുടെ നറുക്ക് വീണ് കഴിഞ്ഞാൽ എസ് എഫ് ഐക്ക് അധികാരം നഷ്ടമാകും കോളേജ് യൂണിയൻ നഷ്ടമാകും അതുകൊണ്ട് അവരെന്ത് ചെയ്തു പതുക്കെ ഒരു നമ്പറിട്ടു അങ്ങനെയാണ് ഈ പ്രവീണയെ തട്ടിക്കൊണ്ടുപോയതും അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയും എസ് എഫ് ഐക്ക് അധികാരം കിട്ടുകയും ചെയ്തത് എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ സഖാക്കളിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിലേ നമ്മുടെ പിള്ളേരും എസ് എഫ് ഐക്കാരും ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ഈ തട്ടിക്കൊണ്ടുപോകലിനെതിരെ സ്വാഭാവികമായിട്ടും ഉണ്ടാതിരിക്കില്ലല്ലോ കെ എസ് യുക്കാർ പോലീസിൽ പരാതി കൊടുത്തു ഈ തട്ടിക്കൊണ്ടുപോയ 4 പേരുടെ പേരിലും പരാതി കൊടുത്തു ഈ പെൺകുട്ടിയുടെ പേരിലും കാറിലുണ്ടായിരുന്ന 3 പേരുടെയും പേരിൽ പരാതി കൊടുത്തു കൃത്യമായിട്ട് ആരൊക്കെയാണെന്ന് അറിയാമല്ലോ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് പക്ഷേ ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ കേസ് എങ്ങനെ പോലീസ് എടുക്കുമെന്ന് കണ്ടറിയണം ഇതെങ്ങനെ തേച്ചു വാച്ചുകളെന്നും കണ്ടറിയണം കാരണം സഖാക്കളെ കണ്ടു പഠിച്ച നേതാക്കളെ കണ്ടാണ് എസ് എഫ് ഐക്കാർ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോകൽ ഇവരുടെ ഒരു അത്ര വലിയൊരു കാര്യമായിട്ടൊന്നും അവർ കാണില്ല കാരണം ഇവിടെ ബി ജെ പി പിന്നെ ഈ കുതിരക്കച്ചവടത്തിനെ കുറിച്ചൊക്കെ അതിഭയങ്കരമായിട്ട് സംസാരിക്കുന്നവരും അവരുടെ റിസോർട്ട് രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് സംസാരിക്കുന്നതുമാണ് ഇവിടുത്തെ സി പി എംകാർ പക്ഷേ അവരുടെ പിള്ളേർ കാണിച്ചത് ഒരു ചെറിയ കോളേജിലെ അതും ലോ കോളേജിലാണ് അതാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരു ലോ കോളേജ് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹത്തിൽ നിന്ന് പടപൊരുതേണ്ടവരാണ് ഒരു ലോ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വക്കീലായിട്ട് പോകുന്ന ആൾക്കാർ അവരാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രിമിനൽ പ്രവർത്തനം നടത്താൻ ഇറങ്ങിയിരിക്കുന്നത് അതാണ് എസ് എഫ് ഐയുടെ ഗുണം